നമസ്കാരം. കേരളം പെരുമഴയിലും അതേപോലെ ദുരിതത്തിലും പെട്ടുകിടക്കുമ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വിദേശത്ത് സുഖവാസ യാത്രയിലാണ്. അതെ, എം പി രാജേഷാണ് ആ മന്ത്രി. ഈ കഴിഞ്ഞ കാലം കുറച്ച് ദിവസങ്ങളായി, ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ മരുമകൻ മന്ത്രി റിയാസും അടക്കമുള്ള സംഘം കുടുംബസമേതം 12 ദിവസത്തോളം കേരളത്തിൽ മുങ്ങി വിദേശ യാത്രയിലായിരുന്നു. വളരെ രഹസ്യമായ യാത്രയിലായിരുന്നു. ആദ്യം ദുബായിക്ക് പോകണു, അവിടെ നിന്ന് മടങ്ങി, പിന്നെ ഇന്തോനേഷ്യയിൽ പോകണു, പിന്നീട് അവിടെ നിന്ന് സിംഗപ്പൂരിൽ പോകണു. അങ്ങനെ ലോകം മുഴുവൻ ചുറ്റിയടിച്ച് നടക്കുകയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. നമുക്കറിയാം, ആ സമയത്തൊക്കെ ഇന്ത്യയിൽ വളരെ സജീവമായ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ നടക്കുകയായിരുന്നു ഡൽഹിയിൽ. അദ്ദേഹത്തിന് ബംഗാളിലും അതേപോലെ ബീഹാറിലും ആന്ധ്രാപ്രദേശിലും എല്ലാം സി പി എമ്മിന് സ്ഥാനാർത്ഥി ഉണ്ടെന്നിരിക്കെ, അവിടെ എലക്ഷനൊന്നും മത്സരം നടന്നിട്ടില്ല എന്നിരിക്കെ, അവിടേക്കൊന്നും പോകാതെയാണ് പിണറായി വിജയൻ നേരെ പറന്നുപോയത്. പിണറായി വിജയൻ മാത്രമല്ല, ടൂറിസം മന്ത്രിയും പറന്നുപോയത്. ഇവർ വലിയൊരു കച്ചവടത്തിന് പോയി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അതായത് റൈസ് പുള്ളർ കച്ചവടത്തിന് പോയെന്നും അതിൽ 14,00,000 കോടി രൂപ അദ്ദേഹത്തിന് മൊത്തം ഇൻകമായി എല്ലാവർക്കും കൂടി കിട്ടുന്നുണ്ടെന്നും അത് ബാലിയിൽ 1.5 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്തെന്നും ഉള്ള വിവരങ്ങളാണ് കേട്ടത്. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം പെട്ടെന്ന് പറന്നെത്തിയത്. തിരുവല്ല ബിലീവേഴ്സ് ചർച്ചിൻ്റെ അധിപനായ നമ്മുടെ യോഹന്നാൻ താറാവ് കച്ചവടക്കാരനായിരുന്ന, മുമ്പ് താറാവ് കച്ചവടക്കാരനായി പിന്നീട് ബദ്രാസനായി മാറിയ നമ്മുടെ സുവിശേഷ പ്രസംഗകൻ മാനസിൽ കൊല്ലപ്പെട്ട ശേഷം അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന സമയത്ത് നിർബന്ധമായും പിണറായി വിജയൻ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇവർ തമ്മിലുള്ള ഇടപാടുകൾ അത്രയും വ്യാപകമായിരുന്നു, കോടിക്കണക്കിനരുടെ ഇടപാടായിരുന്നു. ഇപ്പോഴിതാ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കേരളം മുഴുവൻ ദുരിതത്തിൽ ആണ്ടിരിക്കുമ്പോൾ മന്ത്രി വിദേശത്ത് പോയിരിക്കുകയാണ് ഭാര്യാസമേതം. നമുക്കറിയാം ഭാര്യ ആരാണെന്നുള്ളത്, അനധികൃതമായ നിയമനത്തിലൂടെ കയറി വന്ന ഒരാളാണ് ഭാര്യ. സംസ്കൃത സർവകലാശാലയിലെ നിയമനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പച്ചയായി കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം സ്പീക്കറായിരിക്കുമ്പോൾ സ്പീക്കറായിരുന്ന ഒരാളാണ്. അതേപോലെ ജനങ്ങളോട് ഭയങ്കര മതിപ്പാണ്, ജനങ്ങളോട് ഭയങ്കര താല്പര്യമാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്നെല്ലാമാണ് എം പി രാജേഷിനെ പറ്റി പറഞ്ഞത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിവാദം 37,000 കോടി രൂപയുടെ വലിയൊരു അഴിമതി കേരളത്തിൽ നടന്നിരിക്കുകയാണ്. അതായത് ബാർകോഴ വിവാദം നടന്നിരിക്കുകയാണ്. അല്ല, ബാർ എവിടെയും മദ്യപിക്കാം, ഹോട്ടലിൽ മാത്രമല്ല ഇനി ഏത് സ്ഥലത്ത് വെച്ചാലും മദ്യപിക്കാം, IT പാർക്കുകളിൽ മദ്യപിക്കാം, ഇതിനൊക്കെയുള്ള പുതിയ ടൂറിസവുമായി ബന്ധപ്പെട്ട് എവിടെയും മദ്യപിക്കാനുള്ള ലൈസൻസ് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫണ്ട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി അടുത്ത കാലത്ത് വരികയുണ്ടായി. അത് എല്ലാം അവരുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ്, ടൂറിസം വകുപ്പ് മന്ത്രിയുടെയും മീറ്റിംഗ് കഴിഞ്ഞ് ഇതെല്ലാം ബാർ ഉടമകളെ അറിയിച്ച് അവരിൽ നിന്ന് കോഴ പിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനിടയിൽ ഇദ്ദേഹം മുങ്ങുകയും അതിൽ കിട്ടിയ ഒരു ഓഹരിയും കൊണ്ടിട്ടാണ് അദ്ദേഹം മുങ്ങിയത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. ഇപ്പോഴിതാ സുരേന്ദ്രൻ ഇതിനെതിരെ, കെ സുരേന്ദ്രൻ ഇതിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ നമുക്ക് സുരേന്ദ്രനോടൊപ്പം നിൽക്കാം. സുരേന്ദ്രൻ പറഞ്ഞു, ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. മന്ത്രി എം പി രാജേഷ് ഇതെല്ലാം കഴിഞ്ഞ് വിദേശത്ത് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം തിരിച്ചു വരുന്നത് ദുബായ് വഴിയാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഇപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വേറെ പല രാജ്യങ്ങളിലേക്കും പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ തിരിച്ചു വരുന്നവരെല്ലാം ദുബായ് വഴിയാണ്. നോക്കൂ, എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ് എം പി രാജേഷ് എടുത്തത്. ഈ മഴക്കെടുതിയുടെ കാലത്ത് കേരളത്തിൽ ഒരു നഗരത്തിലും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ അവരുടെ ശ്രദ്ധയിലുണ്ടാവുമല്ലോ, കേരളത്തിൽ ഒരിടത്തും മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മാലിന്യങ്ങൾ കൂമ്പുകാരം കെട്ടിയിരും, മാലിന്യ കൂമ്പാരം നിറഞ്ഞിരിക്കുക, പകർച്ചവ്യാധികൾ പടരുകയാണ്. ഒരു സ്ഥലത്തും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. മഴ വരുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പാണ് ദുരിതാശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്, ആ വകുപ്പാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. ഇത്തവണ ഒരു പഞ്ചായത്തിലും ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഇതിനുവേണ്ടി ഒരു കാര്യം നടന്നിട്ടില്ല. തിരുവനന്തപുരം നഗരം അടക്കം പലയിടത്തും വെള്ളം കയറി, വെള്ളക്കെട്ട് ഏതാണ്, യാത്ര ചെയ്യേണ്ട സ്ഥലം ഏതാണെന്ന് പോലെ അത്ര മാലിന്യം നിറഞ്ഞിരിക്കുക. കൊച്ചിയിലെ മുഴുവൻ വെള്ളക്കെട്ട്,
ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിലും സർക്കാരിന്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല, ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അതെ, സുരേന്ദ്രൻ പറഞ്ഞെടുത്ത കാര്യമുണ്ട്. സുരേന്ദ്രൻ നമുക്കറിയാം പിണറായി വിജയന്റെയും അതേപോലെ മരുമോന്റെയും ഒക്കെ ആളാണ്. ഇവിടെ അവരുടെ സ്വർണ്ണക്കളക്കടുത്ത്, ഡോളർ കടത്തൽ, ലാവ്ലിൻ കേസും അതേപോലെ മാസപ്പടി വിവാദം വരെ മുക്കിയിട്ടുള്ള ഒരാളാണ്. ആ മുക്കിയിട്ടുള്ള സുരേന്ദ്രൻ അതിനുവേണ്ടി കൂട്ടുന്നിട്ടുള്ള സുരേന്ദ്രൻ ഇപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേണ്ട, മഴക്കാലമല്ലേ, ഞാനും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടേ എന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും സുരേന്ദ്രൻ ഈ പറഞ്ഞത് നന്നായി. നന്ദി, നമസ്കാരം.